അസ്സലാമു അലൈക്കും. ജെ ആർ വ്ളോഗ്സ് ആൻഡ് കിച്ചൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാൽപ്പാടയിൽ നിന്നും നല്ല ശുദ്ധമായ നെയ്യ് വീട്ടിൽ തന്നെ വളരെ ഈസിയായി തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി പശുവൻ പാൽ തിളപ്പിച്ച് തണുത്തതിന് ശേഷം അത് ഫ്രിഡ്ജിൽ വയ്ക്കണം. ഒരു ദിവസം അങ്ങനെ വെക്കണം. അത് പിറ്റേന്നാകുമ്പോൾ അതിന് മുകളിൽ നല്ല പാട കട്ടിയായി തെളിഞ്ഞു നിൽക്കുന്നത് കാണാം. അതിനെ നമ്മളെടുത്ത് ഒരു ടൈറ്റായിട്ടുള്ള പാത്രത്തിനകത്ത് വെച്ച് ഫ്രീസറിൽ സൂക്ഷിക്കണം. ഒരു മാസത്തോളം എനിക്ക് കിട്ടിയതാണിത്. അപ്പോൾ അത് ആദ്യം നമ്മളൊരു നല്ല ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വയ്ക്കണം. അത് ചൂടായതിന് ശേഷം ഈ എടുത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം കൂട്ടി വയ്ക്കണം. അത് അലിഞ്ഞു വരാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ ഏകദേശം എല്ലാം നല്ലതുപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കണം. അതെല്ലാം ഉരുകി ഇപ്പോൾ നെയ്യ് ചെറുതായി തെളിഞ്ഞു വരുന്നുണ്ട്. അത് തിളച്ചു വരുന്ന സമയം ഫ്ലെയിം കുറച്ച് വയ്ക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. നെയ്യ് ചെറുതായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. നെയ്യ് നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് ഗോൾഡൻ നിറമാകുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. കരിഞ്ഞു പോകാതെ നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നെയ്യുടെ നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് തണുക്കാൻ വയ്ക്കുക. ഇത് തണുത്തതിന് ശേഷം ഒരു അരിപ്പ് ഉപയോഗിച്ച് നമുക്ക് അരിച്ചെടുക്കാം. ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും നെയ്യാണ് ഇതിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇനി മായമൊന്നുമില്ലാതെ തന്നെ നമുക്ക് ശുദ്ധമായ നെയ്യ് വളരെ ഈസിയായി തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.